ടോവി ഈ പറയുന്ന ഇപ്പോൾ ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവൻ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോദയിലും മിന്നൽ മുരളിയിലൊന്നും ഇത്രയും പണിയെടുക്കുന്നത്, പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാതെ മൂന്ന് റോളൊക്കെ ചെയ്യുന്നു, മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു, അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും. പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ്, കളരി അഭ്യസിക്കുന്നുണ്ട്, കളരി പഠിക്കുന്നു, അതിൻ്റെ കൂടെ കുതിരസവാരി പഠിക്കുന്നു. അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട്. അതെല്ലാം പോരാതെ ടീച്ചറാ ബീഡി എടുത്തു, ആ ബീഡി എടുത്ത് നാക്കും കൊണ്ടൊക്കെ ആക്കുന്നു. അത് ത്രീ ഡിയിൽ കണ്ണി കുത്തുന്നാ പറയുന്നു. ത്രീ ഡിയിൽ വരുമ്പോ ഇങ്ങനെ എന്ന് പറയുമ്പോ കണ്ണടക്കരുതാരും. അപ്പോ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ ഇവൻ ടോവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ടോവിയുടെ ചേട്ടൻ അതിന്റെ സെറ്റിലുണ്ട്, ടിങ്സ്റ്റൻ ചേട്ടനും അദ്ദേഹം അതിന്റെ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇന്ന് എവിടെയാ, ഇന്ന് യു കെ എന്ന് പറയും, ഓ യു കെയിലാണ് പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണെന്ന്. പിറ്റേ ദിവസം ഇവനെ വിളിക്കുമ്പോൾ എവിടെ ഉണ്ട്, താമരശ്ശേരി. അപ്പൊ യു കെ നിന്ന് നീ താമരശ്ശേരി എത്തി എത്ര വട്ടം, ഇവന് ഉറക്കമൊന്നും ഇല്ലേ? അത് ഒരു 10-25 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസ്സോയും എക്സ്പ്രഷോ ഷോട്ടും അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും വേണ്ടി ഓടി ഒപ്പം എത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് എൻ്റെ കൂടെ നടക്കുന്നത്. അതായത് ഒരു 5 ദിവസം എൻ്റെ കൂടെ പോകും, പിന്നെ അവർ മടുക്കുമ്പോൾ മറ്റേയാളെ വിടും, അവർ ഷിഫ്റ്റ് എടുത്തുകൊണ്ട്. പക്ഷേ ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല്ല് പോലെ നിൽക്കുന്നുണ്ട്, കൂടാതെ സുരഭിയും. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജെന്യുവൻലി എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല, എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ പടത്തിന് മരണമാസത്തിന് ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂല കേട്ടോ, എന്നെ കൊണ്ടൊക്കെ വയ്യ, ഇങ്ങനെ കുറച്ചൊക്കെ ഇറങ്ങേണ്ടി വരും, നീ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇത്രയും ഉറക്കമില്ലാതെ ഒന്നും ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. അത് വേണേ നോക്കാം. അപ്പോ അത്രയും എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതലേ, ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ 2016 മുതൽ ഇപ്പൊ ഇന്ന് ഈ റിലീസിന്റെ തലേദിവസം വരെ ഇവിടെ വന്ന് നിൽക്കുമ്പോ വരെ, ഇന്നിപ്പോ എവിടെ നിങ്ങൾ വരുന്നത്? ഹൈദരാബാദ്, ബോംബെ. ബോംബെ നിന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോ ബോംബെയിൽ നിന്ന് രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, എയർപോർട്ടിൽ വെച്ച് 2 ഇന്റർവ്യൂ സെറ്റ് ചെയ്തുകൊണ്ടായിരുന്നു, 2 പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. ഞാനും ഇതിന്റെ അകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഷൂട്ടിംഗ് ഭയങ്കര ആക്റ്റിക് ആയിരുന്നു. ആ പറയുന്ന ഷൂട്ടിന്റെ ഇടയിൽ ന്യൂമോണിയ വന്നു, അസുഖം, ആശുപത്രിയിൽ 2 ആഴ്ച അഡ്മിറ്റ് ആയി, കിടന്ന് കിടപ്പിലൊക്കെ ആയി. അത്രയും കഷ്ടപ്പാടായിരുന്നു ആ ഷൂട്ട്. അമ്മമാരത് എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർത്തു എന്നാണ്, കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായത്, കുട്ടി ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ ഷൂട്ട് നടക്കുന്നത്. അതിന് ന്യൂമോണിയ ആയിട്ട് ബന്ധമില്ല, കുട്ടീനെ എന്ത് രീതി തൊട്ട് വലിച്ചടയ്ക്കുന്നു. കുട്ടിയുടെ ഷൂട്ടാ, അതുണ്ടായിരുന്നു അതുണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ ഡിസംബർ ജാനുവരിയിലൊക്കെ ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നത്, ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ്. അപ്പൊ എനിക്ക് ടെൻഷൻ, ഇനിയിപ്പോ നേരത്തെ എങ്ങാനും വന്നാലും ഞാൻ വീട്ടിലില്ലെങ്കിൽ, അപ്പൊ ആ ടെൻഷൻ ഉണ്ട്, ഒരു അച്ഛന്റെ രോദനം നിങ്ങൾ. അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പോ ഇത് തീർത്തിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാ ഈ പറയുന്ന പോലെ രാത്രിയും പകലും ഇല്ലാത്ത ഷൂട്ടും ഈ ഒരു പ്രത്യേക ലൊക്കേഷൻ വരുന്നത്, അല്ലെ എന്റെ ബുദ്ധിമുട്ട്, ഇത്രയൊന്നും വരില്ല. ഏഹ്,